നമസ്കാരം, റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് 4 റൗണ്ട് പോരാട്ടത്തിന് വേണ്ടി നാളെയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. എതിരാളികൾ ഒഡീഷയാണ്. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ഒഡീഷയുടെ മൈതാനമായ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം നടക്കുക. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ആ ഒരു റിസൾട്ടുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യ മത്സരത്തിൽ പഞ്ചാബിനോട് പരാജയപ്പെട്ടു, പിന്നീട് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി, കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതായാലും ഒഡീഷയ്ക്കെതിരെയായുള്ള മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാറ് ചില കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത്, നമ്മുടെ സ്വന്തം ഓണായിട്ടുള്ള ഗെയിമിൽ മാത്രമാണ് ഇനി ശ്രദ്ധ ചെലുത്തുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ മത്സരത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. സ്റ്റാറയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ ആ ഒരു സ്വന്തം പെർഫോമൻസിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. കഴിഞ്ഞ മത്സരത്തിൻ്റെ 2 പകുതിയിൽ ഞങ്ങൾ മികച്ച പ്രകടനം നടത്തി. പ്രത്യേകിച്ച് ഞങ്ങൾ പുറത്തെടുത്ത ആ ഒരു എനർജി അത് എടുത്തു പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ മത്സരത്തിന് വരുമ്പോൾ ഞങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടിയാണ് വരുന്നത്. ഇതാണ് ഇപ്പോൾ മിക്കേൽ സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത്. അതായത്, ഈ മത്സരത്തിൽ കൂടുതൽ ഗോളുകൾ നേടിക്കൊണ്ട് വിജയം നേടാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാറക്കുണ്ട് എന്നുള്ളതാണ്. നിലവിൽ പോയിൻ്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 5 സ്ഥാനത്താണ് ഉള്ളത്. 3 മത്സരങ്ങളിൽ നിന്ന് 4 പോയിൻ്റാണ് അവരുടെ സമ്പാദ്യം. പക്ഷേ ഒഡീഷയ്ക്ക് 2 തോൽവികൾ ഇതിനോടകം തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. 3 മത്സരങ്ങളിൽ നിന്ന് 3 പോയിൻ്റ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.